ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദി ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി. അതിനാവശ്യമായ സാധനങ്ങൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ഇവയെല്ലാം ആദ്യമായിട്ട് തന്നെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാൻ മറക്കരുത്. കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കേണ്ടതാണ്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സോയാ ബോള്. മഞ്ഞളും ഉപ്പും ഇട്ട് നല്ല പോലെ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ച് എടുത്തതാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തു. അതിന് ശേഷം വെച്ചിരിക്കുന്നു ഇതുണ്ടോ. അതിലേക്കിനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തേക്ക് രണ്ട് ചെറിയ രണ്ട് പാക്കറ്റ് വലിയ സോയാ ബോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ഒരു ഒരു സ്പൂൺ മൈദാ മാവിൻ്റെ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇച്ചിരി ഉപ്പ് ഇട്ടു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് പേസ്റ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. അതിൻ്റെ മുകളിലൊരു നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെക്കുക. ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്, ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചട്ടി വെച്ച് ചട്ടിയിൽ ചെറിയ എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോയാ ബോൾ ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇളക്കി അടിയിൽ പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി ഇളക്കി എടുക്കുക. ഇപ്പം അതൊരു അതിൻ്റെ ഒരു കുഴമ്പ് രൂപത്തിലാണ് അതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. അത് ഡ്രൈ ആകുന്നിടം വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കരുത്. അടിച്ചതുപോലെ തന്നെ എല്ലാം ഇഞ്ചി, വെളുത്തുള്ളിയും ഒക്കെ ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റ് കൂത്തി മിക്സിയിൽ അടിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. എന്നാലും ഈ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം. കളറല്ല ഇതിൽ കുറച്ചുകൂടി നമുക്ക് ഡ്രൈ ആവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ
അടിയിലൊന്നും പിടിക്കത്തില്ല. വെക്കുന്ന വെക്കുന്ന തന്നെ ഇതുപോലെ തന്നെ വിട്ട് വിട്ട് പോകുന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ ആയിക്കോളും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. കരിയാൻ നോക്കണം. കണ്ടോ, ഇപ്പോൾ ആ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോയാബോളും നല്ല ഇറച്ചി കഷ്ണങ്ങളൊക്കെ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇറച്ചി കൂട്ടുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങൾ സോയാബോള് പല രീതിയിലുണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും, പക്ഷേ അതൊന്നുമല്ല, ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ചിലർക്കൊക്കെ സോയാബോളിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാത്രം കൂട്ടാത്തതുകൊണ്ട്, പക്ഷേ അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.